തമിഴ് ദിനപത്രമായ മുറസൊലിയുടെ മുൻ എഡിറ്ററായ മുറസൊലി സെൽവം കഴിഞ്ഞ ദിവസം ഹൃദയാഘാതത്തെ തുടർന്ന് മരണത്തിന് കീഴടങ്ങിയിരുന്നു. അദ്ദേഹത്തിന് ആദരാഞ്ജലികൾ നേരാൻ തമിഴ്നാട്ടിലെ രാഷ്ട്രീയ സാമൂഹിക സാംസ്കാരിക രംഗത്തെ പ്രമുഖരെല്ലാം എത്തിക്കൊണ്ടിരിക്കുകയാണ്. അക്കൂട്ടത്തിൽ ആദരാഞ്ജലികൾ അർപ്പിക്കാൻ എത്തിയവരിൽ തമിഴ്നടൻ വിജയുടെ ഭാര്യ സംഗീത സ്വർണലിംഗവും ജയൻദേവിയുടെ മുൻ ഭാര്യ ആർതിയും ഉണ്ടായിരുന്നു. രണ്ടുപേരും അടുത്തിടെയായി എപ്പോഴും വാർത്തകളിൽ നിറയാറുള്ള താരപത്നിമാരാണ്. വളരെ നാളുകൾക്ക് ശേഷമാണ് സംഗീത ഒരു പൊതുചടങ്ങിൽ പ്രത്യക്ഷപ്പെടുന്നത്. വിജയുടെ പാർട്ടി പരിപാടികളിൽ നിന്നും ഓഡിയോ ലോഞ്ച് ഫംഗ്ഷനുകളിൽ നിന്നുമെല്ലാം സംഗീത അടുത്തിടെയായി വിട്ടുനിൽക്കുകയായിരുന്നു. മാത്രമല്ല, ഇരുവരും വിവാഹമോചനത്തിന് ഒരുങ്ങുകയാണെന്നും അതിനാലാണ് വിജയ്ക്കൊപ്പം പൊതുപരിപാടികളിലൊന്നും പ്രത്യക്ഷപ്പെടാത്തതെന്നും റിപ്പോർട്ടുകളുണ്ടായിരുന്നു. മുറസൊലി സെൽവത്തിന് ആദരാഞ്ജലികൾ എത്തിക്കാൻ ഒറ്റയ്ക്കാണ് സംഗീത എത്തിയത്. സൽവാറിൽ സിമ്പിൾ ലുക്കിലെത്തിയ സംഗീതയുടെ വീഡിയോ വൈറലായതോടെ വിജയുടെ വീട്ടിൽ സംഗീത തിരിച്ചെത്തിയോ എന്നുള്ള ചോദ്യങ്ങളാണ് ആരാധകർ ചോദിക്കുന്നത്. സംഗീതയും വിജയും വേർപിരിഞ്ഞിട്ടില്ലെന്നും നടനൊപ്പം ചെന്നൈയിൽ തന്നെയാണ് താരപത്നി താമസിക്കുന്നതെന്നും സംശയം പ്രകടിപ്പിച്ചെത്തിയ ആരാധകർക്കുള്ള മറുപടിയായി ചിലർ കുറിച്ചു. ഒരിടയ്ക്ക് സംഗീത ലണ്ടനിലായിരുന്നു താമസം. മക്കൾ വിദേശത്ത് പഠിക്കുന്നതിനാലാണ് സംഗീത ലണ്ടനിലേക്ക് ചേക്കേറിയത് എന്നാണ് അന്ന് വിജയുമായി അടുപ്പമുള്ള വൃത്തങ്ങൾ അറിയിച്ചത്. സംഗീത മുറസൊലി സെൽവത്തിന് ആദരാഞ്ജലികൾ അർപ്പിക്കാനെത്തിയപ്പോൾ അതേസമയം തന്നെ ജയൻരവിയുടെ മുൻ ഭാര്യ ആർതിയും മുറസൊലി സെൽവത്തിന് ആദരാഞ്ജലികൾ അർപ്പിക്കാനെത്തിയിരുന്നു. തൊട്ടടുത്ത് നിന്നിട്ടും ഇരുവരും പരസ്പരം ഒന്ന് വിഷ് ചെയ്യാൻ പോലും തയ്യാറാകാതിരുന്നതും ആരാധകർക്കിടയിൽ ചർച്ചയായി. മുറസൊലി സെൽവത്തിന്റെ ബന്ധുവിനോട് വിവരങ്ങൾ തിരക്കി മടങ്ങാനൊരുങ്ങിയ സംഗീതയെ ആർതി നോക്കിയെങ്കിലും സംഗീത മൈൻഡ് ചെയ്തില്ല. ജയൻരവി ആർതി വിവാഹമോചനം വിവാദമായ ശേഷം ആദ്യമായാണ് ആർതി പൊതുചടങ്ങിൽ പ്രത്യക്ഷപ്പെടുന്നത്. സൽവാറിൽ സിമ്പിൾ ലുക്കിൽ മേക്കപ്പ് പോലും ഇല്ലാതെയാണ് ആർതി എത്തിയത്. ആദ്യമായാണ് സിമ്പിൾ ലുക്കിൽ ആർതി പൊതുചടങ്ങിൽ പ്രത്യക്ഷപ്പെടുന്നത്. ജയൻരവിയാണ് വിവാഹമോചന വാർത്ത പ്രഖ്യാപിച്ചിരുന്നത്. തന്റെ അറിവോ സമ്മതമോ ഉണ്ടായിരുന്നില്ലെന്ന് ആർതി പിന്നീട് വെളിപ്പെടുത്തിയിരുന്നു.